ഹായ്, ഞാൻ ഡോക്ടർ ദേവിരാജ്, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിപ്പോ എക്സാമിനേഷൻ ടൈമാണ്. വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെക്കാളും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന പാരന്റ്സ്, ചില കുട്ടികളെ സംബന്ധിച്ച് അവർ പല രീതിയിലാണ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ചില കുട്ടികളുടെ ഭാവം കണ്ടുകഴിഞ്ഞാൽ വളരെ കൂളാണ്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന മട്ടയല്ല എന്നുള്ളൊരു ഭാവം. ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് അവരുടെ ഒരു രീതി, വരട്ടെ സമയമുണ്ടല്ലോ പഠിക്കാം, അവസാന നിമിഷം ഓടിപ്പോയി ഇതെല്ലാം പഠിച്ചു തീർക്കാം എന്നുള്ള ചിന്തയാണ് ചില കുട്ടികൾക്ക്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ചിട്ടയായിട്ട് പഠിക്കുന്നുണ്ടോ, പക്ഷെ അവർക്ക് കുറേയേറെ സ്ട്രെസ്സും ഉണ്ടായിരിക്കും. കാരണം ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനകത്ത് മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റുമോ, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് എന്ന് പറയണതൊക്കെ വാങ്ങാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രെസ്സൊക്കെ അവരിൽ ഉണ്ടാകുന്നതായിട്ട് ഞാൻ. അപ്പോൾ കുട്ടികളും ഈ എക്സാം സമയത്തെ പല രീതിയിലാണ് കാണുന്നത്. പേരൻസിനെ സംബന്ധിച്ച് കണ്ടാൽ മെജോറിറ്റി പേരൻസിനും ഏറെക്കുറെ ഇതൊരു സ്ട്രെസ്സിൻ്റെ സമയമാണ്. നമ്മുടെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ കുട്ടി നന്നായി പഠിക്കണുണ്ടോ, അങ്ങനെ പല രീതിയിലാണ് കുട്ടികളും പാരൻസും ഈ സമയത്ത്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ കാട് കയറി ഫുൾ കാര്യങ്ങളും പഠിക്കുന്നതായിട്ട് കാണാം, മണിക്കൂറുകളോളം പഠിക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു തീർക്കുന്നതായിട്ട് കാണാം. പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൊള്ളാം എല്ലാം എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൻ്റെ കാണുന്ന സമയത്ത് അതിൻ്റെ തുടക്കം അറിയാം, ഒരു പെർട്ടിക്കുലർ സമയം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാലൻസ് മറന്നു പോകുന്നതായിട്ട് കാണാം. ചില ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൻ്റെ നടുക്കറിയാം, ഒരു ഇടയ്ക്കുള്ളൊരു ഭാഗം നന്നായിട്ട് അറിയാം, പക്ഷെ തുടക്കം കിട്ടാറില്ല. ചില കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുന്ന സെഷൻസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത് എവിടെ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ആൻസർ അറിയാം, പക്ഷേ ഈ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചതെന്നുള്ള കൺഫ്യൂഷൻ, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, അതോ ഇതിന് സമാനമായ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ട് നമുക്ക് കാണാം. ചില കുട്ടികളെ സംബന്ധിച്ച് അവർ പറയുന്നത് നല്ല രീതിയിൽ പഠിച്ച കാര്യമാണ്, എൻ്റെ നാക്കിൻ്റെ തുമ്പിൽ തന്നെ വന്നിരിക്കുന്ന കാര്യമാണ്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർക്കാൻ പറ്റുന്നില്ല. ചില കുട്ടികൾ പറയും എനിക്ക് വ്യക്തമായിട്ട് അറിയാമത് ഈ ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിടക്കുന്നത്, ആ ടേബിളിൻ്റെ താഴെ കിടക്കുന്നതാണ് ആൻസർ, അതല്ലെങ്കിൽ ആ പിക്ചറിൻ്റെ സൈഡിൽ കിടക്കുന്നതാണെന്ന് പറയും. അപ്പോൾ പല രീതിയിലാണ് എക്സാമിനേഷൻ ഹാളിൽ സമ്മിശ്ര വികാരങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും, വാരി വലിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും, പരീക്ഷ സമയത്ത് നമുക്കിത് ഓർക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല, പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് പരീക്ഷയിൽ ഓർത്തെടുത്ത് എഴുതാൻ പറ്റി എന്നുള്ളതാണ് വിജയത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ഉന്നത വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പഠിച്ചു തീർക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കാതിരിക്കുക, മറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഓർമ്മയിൽ എത്തുന്ന രീതിയിൽ എങ്ങനെ പഠിക്കാൻ പറ്റും, ഏതെല്ലാം മെത്തേഡുകളുണ്ട്, ആ രീതിയിൽ ഓർമ്മ നിലനിർത്തുന്ന രീതിയിൽ എങ്ങനെ എനിക്ക് എക്സാമിനേഷന് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാകട്ടെ നിങ്ങൾ കൊടുക്കുന്ന ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓർമ്മ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടെക്നിക്കുകളാണ്. അപ്പോൾ ഓരോ ദിവസവും പലതരത്തിലുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് പറയാനാണ്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റഡി ഇൻ റിവേഴ്സ് എന്നാണ് ആ മെത്തേഡിന് പറയുന്നത്. കാരണം എങ്ങനെയാണ് സ്റ്റഡി ഇൻ റിവേഴ്സ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ സമയത്ത് പഠിക്കുമ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് ഒന്നുകിൽ അതിനെ വായിച്ച് പഠിക്കും, നോക്കി പഠിക്കും, എഴുതി പഠിക്കും. കുട്ടികൾ പല രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാഠഭാഗം പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകണതായിട്ട് കാണാം. നോർമൽ നമ്മുടെ പഠിത്തം അങ്ങനെയാണ്. പക്ഷേ പരീക്ഷയിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി ഇൻ റിവേഴ്സ് എന്ന് പറയുന്ന മെത്തേഡിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും നാളെ നിങ്ങൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിലുമുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ പഠിക്കണം എന്നല്ല ഞാൻ പറയണത്, ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ പറയാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുക. പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് തന്നെയാണ് പലപ്പോഴും എക്സാമിനേഷൻ ഹാളിലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കുക, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ഉത്തരം അറിയാമെന്ന് നോക്കുക. അപ്പോൾ തന്നെ മൈൻഡിൽ ഒരു ചെറിയൊരു ചാലഞ്ച് ഫോം ചെയ്യുന്നതായിട്ട് തോന്നും, അല്ലെ ചെറിയൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് ഫോം ചെയ്യും. ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടെൻഷനാണ്. കാരണം ഈ ക്വസ്റ്റ്യൻസ് നോക്കി അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഉത്തരങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം
റിവേഴ്സ് മെത്തേഡിൽ പഠിക്കാനായിട്ട് പുസ്തക പാഠഭാഗങ്ങൾ എടുത്തു വെക്കുക. ആ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഈ വായിച്ചു പഠിക്കുന്നതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബ്രെയിനിൽ അറിയാതെ തന്നെ ഒരു റിവേഴ്സ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ ഉത്തരങ്ങൾ കടന്നു പോകുന്ന പാഠഭാഗങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഒരു ഇൻട്രസ്റ്റോടെ ഒരു ക്യൂരിയോസിറ്റിയോടു കൂടി പഠിക്കുന്നതും വായിക്കുന്നതും മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റഡി ഇൻ റിവേഴ്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് എല്ലാവരും ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു മെമ്മറി ടെക്നിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. താങ്ക് യു സോ മച്ച്.